ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോഴും തളർന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോഴും അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ ഒരുപാട് സ്വപ്നങ്ങളും വീടിന്റെ ഉത്തരവാദിത്തങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറവേറ്റാൻ ഒരു നല്ല ജോലിയും ഭാവിയും സ്വപ്നം കണ്ടുകൊണ്ട് പറക്കാൻ തയ്യാറാകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു ബൈക്ക് അപകടം ജീവിതത്തിൽ വന്ന് ആ ഒരു ജീവിതം നിന്നുപോയൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ സ്വപ്നങ്ങൾക്ക് പുറകെ തൻ്റെ കൂട്ടുകാരോടൊപ്പം വീട്ടുകാരോടൊപ്പം മനസ്സിനൊപ്പം ഓടി നടന്നിരുന്ന കാലുകൾ ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും മുറിച്ചു മാറ്റേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടും തളരാതെ തൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി ജീവിതത്തെ തിരികെ പിടിക്കാൻ ഒരുങ്ങുകയാണ് നിതിൻ എന്ന യുവാവ്. തൻ്റെ ഈ ചെറുപ്രായത്തിൽ താൻ കടന്നുപോയ അവസ്ഥയെക്കുറിച്ചും ഇനിയുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചും നിതിൻ തന്നെ നമ്മളോട് തുറന്നു പറയുകയാണ്. അപ്പോൾ കറക്റ്റ് സമയവും കാര്യമൊക്കെ ഓർമ്മയുണ്ടോ? രണ്ടു കൊല്ലം മുൻപാണ് ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ ഏകദേശം എപ്പോഴാണ് ഉണ്ടായത്? എവിടെ പോയിട്ട് വരുമ്പോഴായിരുന്നു ഒരു അപകടമൊക്കെ സംഭവിച്ചത്? വീട്ടിൽ നിന്ന് അടുത്തുള്ള ജംഗ്ഷൻ നെല്ലിക്കുന്നം എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ട് വണ്ടി ഓടിച്ച് പോയപ്പോഴാണ്. അത് ഒക്ടോബർ 2020 ഒക്ടോബർ 26 ഇത് സംഭവിക്കുന്നത്, ദീപാവലിയുടെ അന്ന്. അന്നൊരു 6 മണിയോട് അടുപ്പിച്ചായി കാണും. അങ്ങനെ പോകുന്ന വഴിക്കായിരുന്നു ഇതുപോലെ വണ്ടി ചരിഞ്ഞ്, കാലിൻ്റെ മേളിൽ കൂടെ ആയിരുന്നു വണ്ടി ചരിഞ്ഞത്. അങ്ങനെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് നേരെ മെഡിക്കൽ കോളേജ് വിടാൻ പറഞ്ഞ്. അവർ കൂടെ നിന്ന് ആൾക്കാരുടെ അടുത്ത് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞതുമില്ല. എല്ലാവരും നോക്കുമ്പോൾ കാലിനൊടിവുണ്ട്, പുറമേ നിന്ന് നോക്കുമ്പോൾ കാലിനൊടിവുണ്ട്, അത് മാത്രമേ അറിയാം. അവർ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതുപോലെ നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. കൂടെ നിന്നൊരു മേരിച്ച് വലിയ കുഴപ്പം കാണത്തില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരില്ലായിരുന്നു അവിടെ. അങ്ങനെ എന്നെ ഒരു 7-8 മണി അടുപ്പിച്ചാണ് അവിടെ കൊണ്ടുതന്നത്. അത് കഴിഞ്ഞ് ഒരു വെളുപ്പാങ്കാലം അടുപ്പിച്ചായി കാണും. ഡോക്ടർ വന്ന് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. ആ അന്നേരം വരെ എന്നെ അവിടെ ഇട്ടിരുന്നു ട്രിപ്പൊക്കെ തന്ന്. പിന്നെ ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ, പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കാലി കമ്പി ഇട്ടിരുന്നെന്നാണ് പറയുന്നത്. കാലി കമ്പി ഇട്ടിട്ടും ഇത് ശരിയായില്ല, ബ്ലഡ് കമ്പിയുടെ ഇടയ്ക്കൂടെ ചാടുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലാസ്റ്റ് കാല് മുറിക്കേണ്ടി വന്നത്. പിന്നെ ഇപ്പം കാല് വെച്ച് നടക്കാൻ നോക്കുവാണ്. അതിന് ഒരു വലിയ തുക തന്നെ ആവുമെന്ന് അവർ പറയുന്നുണ്ട്. 8 ലക്ഷം രൂപയോളം ആവുമെന്ന് അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞത്. ഈ ഒരു വട്ടം ഒരൊറ്റ സർജറിയാണോ? അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഒരു സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഈ 2 വർഷത്തിനിടയിൽ വേറെ സർജറിയും കാര്യങ്ങളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഒരു വട്ടമായിട്ടല്ല, 2-3 വട്ടമായിട്ടാണ് കാല് മുറിച്ച് മാറ്റിയത്. ആദ്യമേ മുട്ടിന് താഴെ വെച്ചാൽ മുട്ടിനോട് ചേർന്നായിരുന്നു കാല് മുറിച്ചത്. പിന്നെ അവരിത് വെട്ടി വെട്ടി മേളിലായി. അങ്ങനെ ഡിസ്ക് നീളക്കുറവുണ്ട് നല്ല രീതി. അന്നേരം ഗവൺമെൻറ്റിൽ നിന്ന് എനിക്കൊരു കാല് തന്നത് വെച്ച് നടക്കാൻ പറ്റത്തില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഫിസിയോ ചെയ്ത ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് വെയിറ്റ് കുറഞ്ഞ കാല് കിട്ടും, പക്ഷേ നിങ്ങൾ അത് ഒരുപാട് ചിലവാകും, അതിന് വേണ്ടി 8 ലക്ഷം രൂപയോളം ആവും എന്ന് അവിടുന്ന് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. നമ്മളെ കൊണ്ട് അത്യൊന്നും പറ്റത്തില്ല. നമുക്ക് ആകെ 2.5 സെൻറ്റ് വീടും ഒരു വീടേ ഉള്ളൂ, ചെറിയ വീടും. അതുമല്ല അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരുമോ, അങ്ങനെ വരുമാനമായിട്ടൊന്നും ഒന്നുമില്ല. എന്താ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്? പിന്നെ ജോലി ഏകദേശം റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു എന്നല്ലൊക്കെ പറഞ്ഞല്ലോ. അതൊന്നും ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചതാ, പക്ഷേ ആ ജോലിക്കല്ല പോകാനായിട്ട് നിന്നത്. ഞാൻ നിന്നത് ഖത്തറിലെ എയർപോർട്ടിൽ ഒരു വേക്കൻസി വന്നായിരുന്നു. അങ്ങനെ കയറിപ്പോകാൻ വേണ്ടി പേപ്പറിൽ അയച്ച് വിസ വരുന്നതിന് 2 ദിവസം മുന്നേ ഇത് സംഭവിക്കുന്നത്, ആക്സിഡൻറ്റ് പറ്റുന്നത്. സ്ഥാൻ്റെ അവിടുന്ന് കണ്ട കാല് കൊണ്ടുവരുന്നത് അത് 8 ലക്ഷം രൂപയോളം ആവുമെന്ന് പറഞ്ഞു. അത് വെച്ചാൽ ഫ്ലെക്സിബിളായിട്ട് നടക്കാൻ പറ്റും എന്നെൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കുറഞ്ഞായതുകൊണ്ട് കാലെടുത്ത് നിങ്ങൾക്ക് ഓടാൻ വരെ പറ്റുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആരും അങ്ങനെ സഹായിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പോൾ പരാതി എന്തെങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഈ റോഡ് ഇതിന് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ നാട്ടുകാർ മുൻകൈ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിതിനോ വീട്ടുകാരോ എന്തെങ്കിലും പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ ഇവിടുത്തെ? ഇല്ല, അങ്ങനൊന്നും കൊടുത്തുന്നില്ല. റോഡ് പണി അനുവദിച്ച് കിടക്കുക, എന്നാലും പണി ഉടനെ തുടങ്ങുമായിരുന്നു. ആ സമയത്ത് പണി തുടങ്ങി വരുന്നേ ഉള്ളായിരുന്നു. ആ സമയത്ത് ആക്സിഡന്റ് പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അതിനിടയിൽ ഈ റോഡ് എപ്പോഴേലും പണിതിട്ടുണ്ടോ? ഈ റോഡ് വെള്ളം കയറി നശിക്കുന്നതാ. വയലരുവായോണ്ട് ഇവിടെ എപ്പോഴും വെള്ളം മുങ്ങാറുണ്ട്. അങ്ങനെ വെള്ളം മുങ്ങി നശിച്ചു പോയത്. നമ്മൾ ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു സ്വപ്നമായിരുന്നു നമുക്ക് പോയി.
അത് ഗൾഫിന് പോകാനായിട്ട് നിന്നതാണ്. രണ്ട് ദിവസത്തെ വ്യത്യാസം ഉള്ളായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നതും. പിന്നെ നമ്മൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂലിപ്പണിക്കാറ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പണികൾ ഇല്ല, അപൂർവമാണ്. ഇപ്പോൾ തന്നെ ഒരു 2 ആഴ്ച കൂടുതലായി ഞാൻ പണിക്കിറങ്ങിയിട്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ സമ്പാദ്യം മൊത്തം ആശുപത്രിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയി. പിന്നെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒക്കുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേനെ, അതുപോലെ ഒക്കാത്ത. പിന്നെ ഇതിനകത്തൊക്കെ കാണുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇൻസ്റ്റാൾമെൻറ്റ് കിടന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. വീടിൻ്റെ പണികളും തീർന്നിട്ടില്ല. വീട് കണ്ട ഇനിയും തേക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട്. അത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പിന്നെ ഡെയിലിയുള്ള കാര്യങ്ങളായിരുന്നാലും അവൻ്റെ കാര്യത്തിനായിരുന്നാലും ഒന്നും നമ്മുടെ കയ്യിൽ ഒന്നും ഒക്കാത്തൊരു സാഹചര്യം. ഇപ്പോൾ ഈ ധനാരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാമെന്നൊക്കെ അവർ പറയെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മന്ത്രിയാണ് ഇപ്പം, എന്നിട്ടും അവരാരും വന്നിട്ടില്ല. പിന്നെ നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അത്ര ഇതെടുത്തിട്ടുമില്ല. പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഞാനും വൈഫുമാണ്. പിന്നെ മൂത്ത ഒരു മോനുണ്ടാവുക, അപ്പുറത്തെ ആളുണ്ടാവുക, വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം വളരെ പരിതാപകരമാണ്. ആ കാല് വേണമെന്നുണ്ടെങ്കിൽ, വെയ്റ്റ് കുറഞ്ഞ കാലാണെങ്കിൽ അത് വെക്കണമെന്നുണ്ടെങ്കിൽ 800,000 രൂപയ്ക്ക് പുറത്താവുമെന്നാണ് പറഞ്ഞത് നമ്മളത് ചോദിച്ചപ്പോഴും. മറ്റേ കാല് വെച്ച് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ കാല് വെച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര വെയിറ്റാണ് അത്. സ്റ്റമ്പും കൂടെ ഇല്ല, ഇവിടുന്ന് സ്റ്റമ്പും കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അത് വെച്ച് നടക്കാൻ പറ്റത്തില്ല. നടക്കുന്ന വഴിക്ക് പെട്ടെന്ന് മടങ്ങി വീഴും. അങ്ങനെ പിന്നെ അത് വെക്കത്തില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കൂട്ടുകാർ പയ്യന്മാരാരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ 3 സെൻറ്റ് പുരയുടെ ഉള്ളൂ. അതിനകത്ത് ഈ ഒരു കൊച്ചു വീടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരാണ്. ഈ സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഇനി യുവാവിന് വേണ്ടത് നമ്മുടെ ഒരു കൈത്താങ്ങാണ്. നിതിൻ ഇനി പഴയതുപോലെ ഓടി നടക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ച സാധിക്കും. 800,000 രൂപയാണ് നിതിൻ കൃത്രിമ കാല് വയ്ക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ വീഡിയോക്കൊപ്പം നിതിൻ്റെ ബാങ്ക് വിവരങ്ങളും മറ്റും നൽകുന്നുണ്ട്. നമ്മളാൽ ആകുന്ന സഹായം നൽകി ഈ യുവാവിനെ കൈപിടിച്ചുയർത്താൻ എല്ലാവരും കഴിയുന്ന സഹായം നൽകണം.